വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. 5 കോടി രൂപ കോഴ ആവശ്യപ്പെട്ട സംഭവത്തിൽ അന്വേഷണ സംഘം കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവന്റെ മൊഴിയെടുത്തു. ചാനലും അന്വേഷണ പരിധിയിലെന്ന് പോലീസ്. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലെന്നും മൊഴി നൽകിയതായും MK രാഘവൻ പ്രതികരിച്ചു. രാവിലെ 7:30 ACP വാഹിദ്, DCP ജമാലുദ്ദീൻ എന്നിവർ മൊഴിയെടുക്കുന്നതിനായി MK രാഘവന്റെ കോഴിക്കോട്ടെ വസതിയിൽ എത്തിയത്. 1 മണിക്കൂർ 10 മിനിറ്റ് നീണ്ട മൊഴിയെടുപ്പിൽ കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞു. മൊഴി രേഖപ്പെടുത്തിയെന്നും അന്വേഷണം തുടരുമെന്നും ACP വാഹിദ് അറിയിച്ചു. ചാനൽ മേധാവിയുടെയും റിപ്പോർട്ടർമാരുടെയും മൊഴിയെടുക്കും. യഥാർത്ഥ ദൃശ്യങ്ങൾ കസ്റ്റഡിയിലെടുക്കുന്നതടക്കമുള്ള നടപടികൾ തുടരന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ടാകുമെന്നും വാഹിദ് പറഞ്ഞു. പറയാനുള്ള മൊഴി നിങ്ങൾ എടുത്തു, നമുക്ക് ചോദിക്കാനുള്ള ചോദിച്ചു, അദ്ദേഹം തന്നെ മറുപടി തന്നു. തുടർന്നന്വേഷണം നടക്കും. അന്വേഷണം ഞങ്ങൾ തുടരന്വേഷണം നടത്തും. ഞങ്ങൾ റിപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെല്ലാം ശ്രമം നടത്തും. മൊഴി നൽകിയതായി രാഘവനും പ്രതികരിച്ചു. നീതിന്യായ കോടതിയും ജനകീയ കോടതിയും തീരുമാനിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ കൊടുക്കേണ്ട മൊഴി കൊടുത്തു കഴിഞ്ഞു. അന്വേഷണ ഘട്ടത്തിലാണ്. ഇനി ബാക്കി കാര്യങ്ങൾ ജനകീയ കോടതിയിലും നീതിന്യായ കോടതിയിലാണ്. അത് അവിടെ നടക്കുക. അന്വേഷണ സംഘത്തിന് പിന്നാലെ DCC പ്രസിഡന്റ് T.സിദ്ദിഖും രാഘവന്റെ വീട്ടിലെത്തിയിരുന്നു. TV9 ഭാരത് വർഷ ചാനലാണ് MK രാഘവൻ കോഴ ആവശ്യപ്പെടുന്ന ഒളിക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.